ദാനിയേലിന്റെ പുസ്തകം 4:36 36-37 വാക്യങ്ങൾ. ദാനിയേൽ 4:36-37. ആ നേരത്തെ തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠമഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. ഇപ്പോൾ നെബുക്കദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഈ ഭാഗം നമുക്ക് നല്ലപോലെ അറിയാം. നെബുക്കദ്നേസർ രാജാവിന് ഉണ്ടായതായിട്ടുള്ള ഒരു ന്യായവിധി കർത്താവിൽ നിന്ന് വരുന്നത് നമ്മൾ കാണുന്നു. അതിനെക്കുറിച്ച് പറയുകയാണ്, അത് കഴിഞ്ഞ് അത് മാറിപ്പോയ സമയത്ത് അവൻ പറയുന്ന വാക്കുകളാണ് ഇത് നമ്മളിപ്പോൾ വായിച്ചത്. ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. അപ്പം നമുക്ക് ബുദ്ധിയുണ്ട് എന്നുള്ളതിൽ പോലും നമുക്ക് നിഗളിക്കാനില്ല. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളതാണ്. അത് ഉപയോഗിക്കണമെങ്കിലും അവൻ തന്നെ നമുക്ക് ഒരുക്കിത്തരണം. ആ സമയത്ത് മാത്രമേ നമുക്ക് ഈ ബുദ്ധി വരുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ കർത്താവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആശ്രയിക്കാതിരുന്നപ്പോൾ വന്ന പ്രശ്നമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിൻ്റെ നേരെ എതിരാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എന്താണ് അവൻ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇവന് ഈ ഇങ്ങനെ ഒരു ന്യായവിധി വരാനായിട്ട് കാരണമായി തീർന്നത്? 31-32 വാക്യങ്ങൾ വായിക്കാം. 31-32. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതെന്തെന്നാൽ, നെബുക്കദ്നേസർ രാജാവെ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്തും നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ലു തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. ഇതാണ് അവന് പറ്റിയത് അല്ലേ. ആ ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തു നിന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പോൾ ഒരു വാക്കാണ് പ്രശ്നം ഉണ്ടാക്കിയത്. നെബുക്കദ്നേസർ രാജാവിൻ്റെ വായിൽ വന്ന വാക്കുകളാണ് അവൻ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. നമുക്കറിയാം വാക്കെപ്പോഴും വരുന്നത്, വചനം പറയുന്നു, കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായിൽ. അപ്പോൾ ഹൃദയത്തിലുള്ളതാണ് വായിൽ വരുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായിൽ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിലുള്ളതാണ് അവൻ്റെ വാക്കുകളിൽ വന്നത്. എന്താണ് അവൻ പറഞ്ഞത്? പിന്നെ ഈ ഭാഗം കൂടെ ഒന്നുകൂടെ നോക്കാം. സ്വർഗത്ത് നിന്നൊരു ശബ്ദം ഉണ്ടായി അല്ലേ ഇത് പറഞ്ഞപ്പോൾ. നെബുക്കദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ള വാക്കുകളെല്ലാം കൽപ്പനയാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച കണ്ടു അല്ലേ. കഴിഞ്ഞ ആഴ്ചയാണോ അതിൻ്റെ മുമ്പത്തെ ആഴ്ച ആണോ, രാജാവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അത് കൽപ്പനയാണ്. കഴിഞ്ഞ ആഴ്ചയാണോ അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച അല്ലേ. ഓക്കെ. അപ്പോൾ രാജാവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി അത് പിന്നെ കൽപ്പനയാണ്. രാജാവിന് തന്നെ അത് മാറ്റി പറയാൻ പറ്റില്ല, കാരണം അത് പുറപ്പെട്ടു പോയി, വായിൽ നിന്ന് വന്നുപോയി, ഇനി അത് മാറ്റാനായിട്ട് പറ്റില്ല. നമ്മളിത് മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര മാറ്റം ഉണ്ടാവും അല്ലേ നമ്മുടെ സംസാരത്തിനൊക്കെ. നമ്മുടെ വാക്കുകളൊക്കെ എങ്ങനെയാണോ, അതോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു അത് പിന്നെ ഞാൻ അന്ന് ഒന്നും ഓർക്കാതെ അങ്ങ് പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് തിരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഞാൻ അമ്മ അങ്ങനൊന്നും ഓർത്തിട്ടൊന്നും അല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. പക്ഷെ പെട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിലുള്ളതേ പെട്ടെന്ന് വരുള്ളൂ. നമുക്ക് നോക്കാം 32 വാക്യത്തിൽ. അല്ല, നെബുക്കദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. അപ്പം രാജത്വമാണ് ഇപ്പോൾ അവൻ്റെ മാറിപ്പോകുന്നത്. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അതൊരു ഭയങ്കര കഷ്ടമുള്ള കാര്യമല്ലേ. നമ്മളൊക്കെ എത്രയല്ലേ മനുഷ്യരെ ആശ്രയിക്കണം, മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെ നീക്കിക്കളയുന്ന പറഞ്ഞേക്കുന്നത്.
ഈ വലിയ മഹത്വമൊക്കെ പറയുന്നത് മനുഷ്യന് കൊടുക്കുന്ന മഹത്വമാണല്ലോ, മനുഷ്യരുടെ ഇടയിലുള്ള ആ മഹിമയാണല്ലോ ഈ പൊങ്ങച്ചത്തിന് കാരണം വരുന്നത്, അല്ല നിഗളത്തിന് കാരണം വരുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെ നിന്നെ അങ്ങോട്ട് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും, നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നത് വരെ നിനക്ക് ഏഴ് കാലം കഴിയും. അപ്പോൾ 7 വർഷത്തേക്ക് ഇവന് പുല്ല് തിന്നും, കാളയെപ്പോലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും, കാട്ടിലായിരിക്കും അവൻ്റെ വാസം, മഞ്ഞ് കൊള്ളേണ്ടി വരും എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിലല്ല, അവൻ മഞ്ഞ് കൊള്ളേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം അവനോട് സംസാരിച്ചത്. 33-ാം വാക്യത്തിൽ കാണുന്നത്, ഉടൻ തന്നെ ആ വാക്ക് നെബുക്കദ്നേസറിന് നിവൃത്തിയായി, അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ്റെ രോമം കഴുകൻ്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. 7 കൊല്ലമാണ് പറഞ്ഞിരുന്ന കാലം. ഏത് വാക്കാണ് ഇവനെ ഇങ്ങനെ കുടിക്കിയത്? എന്ത് പറഞ്ഞപ്പോഴാണ് ഇത് ഉണ്ടായതെന്ന് നോക്കാം. 30-ാം വാക്യം 29-ഉം 30-ഉം. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിൻ്റെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഹി വെൻറ്റ് ഓൺ സേയിങ് ഇറ്റ്. എന്താണ് ഇത്? ഇത് എൻ്റെ ശക്തി കൊണ്ടാണ് പണിതത് അല്ലേ, എൻ്റെ മിടുക്കാണ്, എൻ്റെ ധനമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി അല്ലേ. എന്നിട്ട് ഇത് എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. നമുക്കറിയാം ബാബിലോണിലെ ഒരു എന്താണ് ഉദ്യാനം, ഹാങ്ങിങ് ഗാർഡൻ, അത് ഈ നെബുക്കദ്നേസറിൻ്റെ തോട്ടമായിരുന്നു എന്ന് പറയുന്നത്. ഹാങ്ങിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഇങ്ങനെ തൂക്കിയിട്ടതല്ല, ഇറ്റ് വാസ് ടെറസ്ഡ് എന്ന് പറഞ്ഞാൽ പല ലെവലിൽ, ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ വോളയിൽ വരുന്നതായിട്ടുള്ള ഗാർഡനൊക്കെ നമുക്കറിയാം, വെർട്ടിക്കൽ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വെർട്ടിക്കൽ ഗാർഡൻ അല്ല, പക്ഷെ പല ലെവലിലുള്ള ഗാർഡൻ. പക്ഷെ ഇറ്റ് വാസ് 70 feet high ആണ് എന്ന് പറഞ്ഞാൽ പല ലെവൽ എന്ന് പറഞ്ഞാൽ 70 അടി പൊക്കത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അരികിൽ കൂടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്, ചെടികളുമൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ വെള്ളമൊക്കെ കൊണ്ടുവരാനായിട്ട് കുറേയധികം പണികൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഒഴുകി വരാനായിട്ടുള്ള പദ്ധതികളൊക്കെ അന്ന് ചെയ്തത് വളരെ, അതുകൊണ്ടാണ് അതൊരു വണ്ടർ ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോൾ പറയുന്നുണ്ട് അത് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് നെബുക്കദ്നേസർ, അത് സെന്നാച്ചെരിബാണ് ഉണ്ടാക്കിയതെന്നും അസിറിയയിലാണെന്നും എന്നൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് മറ്റ് ആളുകൾ എഴുതിയ എഴുത്തുകൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ യാതൊരു, ഇപ്പം താജ്മഹലൊക്കെ ഇന്നും നിൽക്കുന്നതാണ്, പിരമിഡ് ഇന്നും നിൽക്കുന്നതാണ്, ചൈന വാൾ ഓഫ് ചൈന അത് നിന്നുമുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു എവിഡൻസ് ഇല്ലാത്തൊരു കാര്യമാണ്, പഴയ എഴുത്തുകളിൽ നിന്ന് മാത്രം ഉള്ള ഒരു അറിവാണ് ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ. എന്താണ്, എന്ത് തന്നെ ആയാലും ഇവിടെ ആ പണിത വ്യക്തിക്ക് തന്നെ തോന്നുകയാണ്, ഓ ഭയങ്കരമായിരിക്കുന്നല്ലോ, നന്നായിരിക്കുന്നല്ലോ, അത് എനിക്ക് വേണ്ടിയുള്ളതാണ്, ഞാൻ എൻ്റെ എന്നുള്ള ചിന്ത വന്നതാണ് അവന് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് നമ്മൾ കാണുന്നു. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു വാർണിംഗ് കിട്ടിയതാണെന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം അല്ലേ. നേരത്തെ തന്നെ വാർണിംഗ് കൊടുത്തിരുന്നു. ആരാ കൊടുത്ത? ദാനിയേൽ കൊടുത്തു. എങ്ങനെയാണ് ആ വാർണിംഗ് വന്നത്? ത്രൂ എ ഡ്രീം അഗെയിൻ. നെബുക്കദ്നേസർ ഒരു ഡ്രീമിൻ്റെ ആളാണ് അല്ലേ. ഒരു ഡ്രീം കിട്ടിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയേ അടങ്ങുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും അതിൻ്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായില്ലെങ്കിലും അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നതാണ്.
നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട വിഷയമാണ് സ്വപ്നങ്ങൾ എന്നുള്ളത്. ബിക്കോസ് ദാറ്റ് ഈസ് യുവർ സ്പിരിറ്റ് സ്പീക്കിംഗ് ടു യു. നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡ്രീംസിൽ കൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ട സംഗതിയാണ്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് കർത്താവിനോട് ചോദിക്കേണ്ടതാണ്. അത് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങളും വരുത്തേണ്ടതാണ്. അതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം എസക്കിയേൽ ഇതുപോലെ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, സോറിലെ രാജാവ്, ടയർ, സോർ പ്രഭു. 28:2-3 വാക്യങ്ങൾ അവിടെ ഈ ദാനിയേലിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ട്. 28:2-3 മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നീ ദൈവഭാവം നടിച്ചുകൊണ്ട് നീ ദാനിയേലിലും ഞാനിയല്ലോ, നീ അറിയാത്തവണ്ണം മറച്ചുവെക്കാവുന്ന ഒരു രഹസ്യവുമില്ല. ആ ഇവിടെ പറയുന്നത് ദാനിയേലിലും നീ എന്താണ്, ജ്ഞാനിയാണ്, നീ അറിയാതെ മറച്ചു വയ്ക്കാത്ത ഒരു രഹസ്യവും ഇല്ല, നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ കയറ്റി കയറ്റി ഇങ്ങനെ പൊക്കി പൊക്കി പറയുകയാണ്. എന്നാൽ അത് ദൈവം തന്നെ സംസാരിക്കുന്നതാണ്. നമുക്ക് അവിടെയും കാണാം ഈ രാജാവിനെതിരായിട്ടൊരു ഒരു ന്യായവിധി ദൈവം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കാരണം എന്താ, ദൈവത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഇപ്പം അവൻ ഉയർത്തുന്നത് തന്നെ തന്നെ. കാരണം അവന് ജ്ഞാനമുണ്ട്, ധനം സമ്പാദിച്ചു. ജ്ഞാനം വരുമ്പോൾ ധനം വരുമല്ലേ, ധനം സമ്പാദിച്ചു കുറേ. അതെല്ലാം സ്വന്തം കഴിവിൽ ആശ്രയിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് പിന്നീട് പറയുമ്പോൾ ഇത് ഡബിൾ മീനിങ് വരുന്ന ഒരു പ്രൊഫസിയാണ്, ഒരു ദൈവവചനമാണ്. എന്തായത്, ഒന്ന് ദാനിയേൽ അല്ല, ഒന്ന് സോർ രാജാവ് എന്ന് പറയുന്നു. പക്ഷേ ഈ രാജാവിനെക്കുറിച്ച് പിന്നെ വിവരിച്ച് പറയുമ്പോൾ ഏദനിൽ നീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏദൻ തോട്ടത്തിൽ നീ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജാവ് ഒരിക്കലും ഏദൻ തോട്ടത്തിൽ ഇല്ലായിരുന്നു. അപ്പം നീ ഉണ്ടായിരുന്നു ഏദനിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന സാത്താനും എന്ത് ചെയ്തു, ഇതുപോലെ നെഗളിച്ചു പോയതാണ്. അവനും നെഗളം വന്നതുകൊണ്ടാണ്, ദൈവത്തോടൊപ്പം തന്നെ ദൈവത്തെക്കാളും വലുതാവും എന്നുള്ള നിലയിലേക്ക് അവൻ വന്നപ്പോഴാണ് അവനെ താഴെയിട്ടത്. അപ്പം അതുപോലെ ആ സ്വഭാവം ഇവനിൽ കണ്ടതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഏദനിൽ നീ ഉണ്ടായിരുന്നു എന്നും കൂടെ പറയുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് ഹ്യൂമൻ കിങ്, ഒരു മനുഷ്യനായ രാജാവ് തന്നെ ആയിരുന്നു ഈ സോറിൻ്റെ പ്രഭു എന്ന് പറയുന്നത്, രാജാവ് എന്ന് പറയുന്നത്. ഇത് എന്താണ് ഇയാളുടെ പേര് എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. പക്ഷെ ഇങ്ങനെ ആളുകളിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറയുന്നത് ഇയാളുടെ പേര് ഇൽബാൽ മൂന്നാമൻ, 1, 2, 3 ഇൽബാൽ മൂന്നാമൻ ആണ് ഇത് അന്നത്തെ രാജാവായിരുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ സോറിലെ രാജാവിനെ കുറിച്ച് വേറെ ഒന്ന് കാണുന്നത് സോറിലെ രാജാവിൻ്റെ മകളുടെ കാര്യമാണ്. ഇത്ബാലിൻ്റെ മകളാണ് ആരാ, ഇസബേൽ. അപ്പോൾ ഇസബേൽ ഈ സോർ രാജാവിൻ്റെ മകളാണ്. അത് ഈ രാജാവിൻ്റെ ആണെന്നല്ല, പക്ഷേ ഒരു രാജാവിൻ്റെ. പിന്നെ ഇത്ബാൽ നമുക്ക് നേരത്തെ പേര് പറഞ്ഞപ്പോഴും മനസ്സിലായല്ലോ, ഇത്ബാൽ 1, ഇത്ബാൽ 2, ഇത്ബാൽ 3 അങ്ങനെ ഈ 3 ആണ് ഇവിടെ പ്രതിപാദിക്കുന്ന ആളെന്ന് നമുക്ക് ഇങ്ങനെ ഹിസ്റ്റോറിയൻസും ഈ ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഹീരാം ഒരു ഒരു സോറിലെ രാജാവായിരുന്നു. ഹീരാം ആരാണ്, ദാവീദിൻ്റെ സ്നേഹിതനാണ് അല്ലേ, അടുത്ത രാജ്യമാണ് ഈ സോർ എന്ന് പറയുന്നത്. ദാവീദിൻ്റെ ഒരു സ്നേഹിതനാണ്, ശലോമോൻ്റെയും സ്നേഹിതനാണ്.
നമുക്കറിയാം ആ ആലയം പണിയുന്ന സമയത്തൊക്കെ ഹീരാം കുറേ സഹായിച്ചിട്ടുണ്ട്, ആളുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടേക്ക്, അവിടുന്ന് പണിക്കാരെ. പിന്നെ അതുമാത്രമല്ല, ഇതിൽ നിന്ന് ലെബാനോനിൽ നിന്നുള്ള വൃക്ഷങ്ങൾ അതെല്ലാം വെട്ടാനും അത് കൊണ്ടുവരാനും ഒക്കെ ഉള്ള കൂടുതൽ പാണ്ഡിത്യം ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഹീരാമിനെ ആശ്രയിച്ചിരുന്നു. ദാവീദും ശലോമോനും എല്ലാം ഹീരാമിന് പിന്നെ പട്ടണങ്ങൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ പട്ടണമൊന്നും. നമ്മളത് വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സോറിനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ആ സോർ രാജ്യത്തിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ അത് ഏതാണ്, ഇന്നത്തെ രാജ്യം ഏതാണ്, ലെബനൻ, ഇന്നത്തെ ലെബനൻ ആണ്. അതിൻ്റെ ഒരു അന്നത്തെ രാജാക്കന്മാരുടെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു നാടിനും ഉണ്ട് ഒരു പ്രത്യേകത അല്ലേ. നാടിനായിട്ട് ഒരു കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നാടിൻ്റെ കൾച്ചർ, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ സാധാരണ പറയൂ അല്ലേ, തെക്കന്മാരെങ്ങനെയാന്ന് പറയണ അല്ലേ, എല്ലാവർക്കും ഒരു ഭയങ്കരന്മാരായി ഇവരെ ഇങ്ങനെ പറയല്ലേ. ആ ഞാനൊരു തെക്കത്തിയാണ് കേട്ടാ, ഒരു കത്തിയാണ് തെക്കത്തി. ഓക്കെ, പക്ഷെ നമുക്കറിയാം എല്ലാവരുടെയും കാര്യമല്ല, എന്നാലും ഒരു പൊതുവായിട്ടൊരു ഒരു ധാരണയുണ്ട് ഓരോ രാജ്യത്തിനും. കാരണം അവിടെ ഭരിക്കുന്ന ദുഷ്ടാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ കാണുന്നത്. ആ ദേശത്തിലുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഭരിക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്ന അത് അതിൻ്റെ ഒരു ഒരു പ്രവർത്തനം കാരണം വരുന്നതാണ് ആ പ്രത്യേക സ്വഭാവങ്ങൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും തന്നെ, എല്ലാ ദേശങ്ങൾക്കും തന്നെ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ കീഴിലല്ല. ദോസ് ആർ അണ്ടർ ദ വേർഡ് ഓഫ് ഗോഡ്, ദോസ് ആർ അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദേ വിൽ ഹാവ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ് ഇൻ ദം, ഡിഫറെൻറ്റ് ക്യാരക്ടർ. ഇഫ് ദേ ആർ ഒബീഡിയൻ്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം അനുസരിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു വ്യത്യാസം ഉണ്ടാകും. ദാനിയേൽ 2 അപ്പോൾ ഈ ദാനി നെബുക്കദ്നേസർ രാജാവിന് അവൻ്റെ പതനത്തിന് പല പടികളുണ്ടായിരുന്നു എന്ന് ഓർക്കുക. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്, ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരു താഴ്ച വരുന്നുണ്ടെങ്കിൽ അത് ഒറ്റ നിമിഷം കൊണ്ട് വരുന്നതല്ല, പടിപടിയായിട്ടാണ് അതിന് ഒരു താഴ്ച വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം നെബുക്കദ്നേസർ രാജാവിനും വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ദാനിയേൽ 2:46-47. അപ്പോൾ നെബുക്കദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു, അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമേ എന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദേവാതിദേവവും കർത്താതികർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഈ ഇവിടെ എന്താണ് ദാനിയേലിന് മനസ്സിലായത്, അല്ല സോറി നെബുക്കദ്നേസറിന് മനസ്സിലായത്, ദാനിയേലിൻ്റെ ദൈവമാണ് ശരിക്കുള്ള ദൈവം എന്ന് മനസ്സിലാക്കി, അവനെ മഹാനാക്കി, അവനെ നമസ്കരിക്കാൻ തയ്യാറായിരുന്നു, ഇയാളുടെ മുമ്പിൽ വീഴാൻ തയ്യാറായിരുന്നു. കാരണം എന്താ, ഒരിക്കലും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ദാനിയേൽ ചെയ്തത്. എന്താണ് ദാനിയേലിന് കിട്ടിയത്, സ്വപ്നം പറയണം, നെബുക്കദ്നേസർ കണ്ട ഒരു സ്വപ്നം പറയണം, അതിൻ്റെ അർത്ഥവും പറയണം. അത് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് ഈ ദൈവമാണ് സത്യദൈവം എന്ന് അന്ന് കൺഫസ് ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഉടനെ പിന്നെ നമ്മൾ 3 വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബിംബത്തെ അങ്ങ് ഉണ്ടാക്കുക. സ്വപ്നം കണ്ടതൊരു ബിംബം, ശരിയല്ലേ, സ്വപ്നം കണ്ടതൊരു ബിംബം, ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ബിംബം. ഈ ബിംബം എങ്ങനത്തെയാണെന്നറിയാവോ, 90 പൊക്കമുണ്ട്. 90 പൊക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാം, 9 പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ അത്രയും പൊക്കമുള്ള ഒരു സ്റ്റാച്യു, ഒരു ബിംബം. അന്ന് മാത്രമല്ല അതിന് വീതി എത്രയാണോ, 9. വലിയൊരു ബിൽഡിംഗ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും, അത് അത്രയും നമുക്ക് തോന്നില്ല. പക്ഷേ ഈ 9 വീതിയിൽ ഇത്രയും പൊക്കം വരുമ്പോൾ ഇറ്റ് ലുക്സ് ബിഗ് അല്ലേ, വളരെ വലിപ്പമുള്ള ഒരു ഇതായിട്ട് തോന്നും. അങ്ങനെ അത് എന്തുകൊണ്ടുണ്ടാക്കി, ധനം ഉണ്ട് കയ്യിൽ അല്ലേ, അല്ലേ തോന്നുമോ,
ഈ കണ്ടപ്പൊക്കത്തിൽ സ്വർണം കൊണ്ടൊക്കെ ബിംബം ഉണ്ടാക്കാൻ തോന്നുന്നു. അപ്പൊ ഇത് ധനമുണ്ട്, അത്രയും ധനം അവന്റെ കയ്യിൽ വന്നതുകൊണ്ട് അവനൊരു ഇപ്പൊ ഒരു ബിംബത്തെ ഉണ്ടാക്കി. ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ആ ഇത് വലുതാണല്ലോ, കൊള്ളാം. ഏ ഇപ്പോഴും ഉണ്ടാക്കണ്ട അല്ലേ, അല്ലേ, കൊള്ളാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടി, ഇതിൻ്റെ പ്രതിഷ്ഠയാണെന്നാണ് പറഞ്ഞു. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറയാം, കുമ്പിടണം, ഇതിൻ്റെ മുമ്പിൽ നമസ്കരിക്കണം. അപ്പം ഈ ശത്രക് മേശക്ക ഭദ്രനകോ എന്ത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അതിന് നിന്നില്ല. നമ്മൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. മൂന്നിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? തീയിലിട്ടു. പക്ഷെ ശത്രക് മേശക്ക ഭദ്രനകോ ഒരു തീയുടെ മണം പോലും ഏൽക്കാതെ അവർ പുറത്തു വന്നു. അവരെ കൊണ്ടുപോയിട്ട ആർമിയിലെ ഏറ്റവും ശക്തന്മാരായിട്ടുള്ള ആളുകൾ എന്തു പറ്റി, മോനെ മരിച്ചുപോയി. അയ്യോ, അവർ മരിച്ചുപോയി. പക്ഷെ ഇവർക്ക് എന്തു പറ്റി, ഇവർക്ക് തീയുടെ മണം പോലും ഏറ്റില്ല എന്ന് മാത്രമല്ല, രാജാവ് നോക്കുമ്പോൾ നാലാമത്തെ ഒരാൾ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം പാട്ടി പാട്ടുകളിലെല്ലാം ഇത് തന്നെയല്ലേ പറഞ്ഞത്, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, അല്ലേ, കർത്താവ് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും ആരുണ്ട്, കർത്താവുണ്ട് കൂടെ. ഹല്ലേലൂയ. അപ്പം ഈ ഒരു ചിന്ത മാറിപ്പോയതാണ് നെബുക്കദ്നേസറിൻ്റെ ഒരു വീഴ്ചയുടെ കാരണം. ഇത് കഴിഞ്ഞപ്പോഴും, ഈ ഒരു അനുഭവം കഴിഞ്ഞപ്പോഴും ഒരു കൺഫെഷൻ നടത്തുന്നുണ്ട്. 29:30 മൂന്നാം അധ്യായം. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കി ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബിൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ആ ഇവിടെ നമ്മൾ കാണുന്നു, ഈ ദൈവത്തിന് വിരോധമായിട്ടൊരു വാക്കുപോലും പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണാക്കും എന്ന് വരെ പറഞ്ഞു അല്ലേ. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഒരു സ്വപ്നം കാണുന്നത് നെബുക്കദ്നേസറിൻ്റെ. ആ സ്വപ്നത്തിൽ എന്താണ് അവൻ കണ്ടത്? ഒരു വലിയ മരം അല്ലേ, കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അതിൻ്റെ തണലിലൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. പലർക്കും അത് ഗുണമുള്ള ഒരു വൃക്ഷമാണ്. പക്ഷേ ഇപ്പോൾ ആ വൃക്ഷത്തെ ഒരു ദൂതൻ ഇറങ്ങി വെട്ടുന്നതായിട്ട് കണ്ടു അല്ലേ. 13-ാം വാക്യം. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് ഇല കുടഞ്ഞ് കായ് ചിതറിച്ചു കൊള്ളുവിൻ. അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പോയിക്കൊള്ളട്ടെ. അതിൻ്റെ തായ്വേരോ വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പും താമരവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ, അവന് മൃഗങ്ങളോട് കൂടെ നിലത്തെ പുല്ലേ ഉപജീവനമായിരിക്കട്ടെ. അപ്പോൾ ഇതാണ്, ആ വൃക്ഷം വലിയ വൃക്ഷമാണ്, പക്ഷെ അതിനെ വെട്ടിക്കളയുക. പക്ഷെ അതിൻ്റെ വേരില്ലേ, ഒരു കുറ്റി, അതവിടെ നിന്നോട്ടെ, അതിനെ പക്ഷെ ചങ്ങലക്കിട്ട് വെച്ചേക്കാണ്. അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തതാണ് ദാനിയൽ. നമുക്കറിയാം ദാനിയൽ വളരെ നേരം സ്തംഭിച്ചങ്ങ് ഇരുന്നു, എന്നിട്ട് പറഞ്ഞു ഈ ഇതിൻ്റെ അർത്ഥം അത് തിരുമേനിയുടെ ശത്രുക്കൾക്ക് വരട്ടെ, നിനക്കത് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് 7 കൊല്ലം നിന്നെ ഇങ്ങനെ എവിടെയാക്കും, നേരത്തെ പറഞ്ഞത് തന്നെ അല്ലേ, മൃഗങ്ങളോട് കൂടെ നിൻ്റെ വാസമായിരിക്കും, പുല്ല് തിന്നും കാളയെപ്പോലെ, പിന്നെന്താ പറഞ്ഞത്, മഞ്ഞുകൊള്ളും. ഇതെല്ലാം പറഞ്ഞ ശേഷം ദാനിയൽ പറയുന്ന ഒരു കാര്യമുണ്ട്, 27-ാം വാക്യം. ആ ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിന് എതിരായിട്ടുള്ളൊരു ഹൗ യു ക്യാൻ ഓവർകം ഇറ്റ് എന്നുള്ള ഒരു 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 നീക്കുപോക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നീതിയാൽ പാപങ്ങളെയും പരിഹരിച്ചു കൊള്ളുക.
ആ അപ്പൊ സുഖകാലം നീട്ടാനായിട്ട്, ഇത് വരാതെ നീട്ടാനായിട്ട്, കാരണം ഇത് നിയമിച്ച് ആക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് പതിനേഴാം വാക്യം ഒന്ന് നോക്കി. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിമേൽ വാഴുകയും ചെയ്യുന്നു എന്ന് ജീവനോടെ ഇരിക്കുന്നവർ അറിയേണ്ടതിനെ ഈ വിധി ദൂതന്മാരുടെ നിർണയമാണ്. ദൂതന്മാരുടെ നിർണയമാണ് കാര്യം, വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ദൂതന്മാരും വിശുദ്ധന്മാരും കൂടെ കൽപ്പിച്ച് ഒരു കൽപ്പന ഇറക്കിയിട്ടുള്ളതാണ്. ഇത് നടക്കാതെ പോകയില്ല. സോ ഇത് നീട്ടാനായിട്ടുള്ള വഴിയാണ് ഇപ്പോൾ ദാനിയേൽ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ എത്ര നാൾ നീണ്ടു എന്നറിയാവോ? ജസ്റ്റ് വൺ ഇയർ നോക്ക്. അതിനാൽ പക്ഷത്തെ ഇനി 28-29. ഇതെല്ലാം നെബുക്കനേസർ രാജാവിന് വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന് മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇതാണ് ഉണ്ടായ പ്രശ്നം. 12 മാസേ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴത്തേക്കും ഈ പറഞ്ഞത് വന്നു. കാരണം ഇറ്റ് വാസ് ഇൻ ഹിം, അവൻ്റെ ഹൃദയം ഇങ്ങനെയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനൊരു വിധി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ദൈവത്തിന് അറിയാം അല്ലേ നമ്മളൊക്കെ ആരാണെന്ന്, നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതെന്ന്. അത് ഏറ്റവും കാപട്യമുള്ളതാണെന്ന് വചനം പറയുന്നത്. ഹൃദയം ഭയങ്കര കാപട്യമുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മൾ എന്താ ആളെന്ന്. Only when we compare our hearts thoughts with the word of God, deiva vachanavumayite ee nammada hrudaya vicharangal tattichu nokkumbulana nammada hrudayathinte kaapadiye namukku manasilavullo. Appo adugondana deiva makkalku nammal kudal kudal vachanam vaaikkeyum practice cheyyum. Vaaikkunnavaralla vachanam vaaikkunnavaralla വചനം അനുസരിക്കുന്നവർ, വചനം വെച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്നവർ, അങ്ങനത്തെ ആളുകൾക്ക് മാറ്റങ്ങൾ വരും. കാരണം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, ആ നേച്ചർ, നമ്മുടെ വെരി നേച്ചർ, എവിടെ നിന്ന് കിട്ടി നേച്ചർ? നമ്മുടെ നേച്ചർ എവിടെ നിന്ന് വന്നു? ആദാമിൽ നിന്ന് വന്നാണ് അല്ലേ? ആദാമെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ 4 ജനറേഷൻസ് പുറകിലേക്ക് പോകുമ്പോഴാണ്, പോകുമ്പോൾ അതായത് 30 പേരൻസ് ഉണ്ട് നമുക്ക് അതിൻ്റെ അകത്ത്. രണ്ട് വഴിക്കൊന്നും നോക്കുമ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്ന് അമ്മയുടെ അപ്പൻ അമ്മ, അപ്പൻ്റെ അപ്പൻ അമ്മ, അങ്ങനെ ഒരു 4 ജനറേഷൻ. അപ്പോൾ ഒരു 30 ആളുകളുടെ ജീവിതങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. അവരിൽ നിന്ന്, പലരിൽ നിന്നും കിട്ടുന്ന ഒരു കളക്ഷൻ ഓഫ് ജീൻസ് ആണ് നമുക്കുള്ളത്. ആ ജീൻസ് അനുസരിച്ചാണ് നമ്മുടെ ചിന്താഗതികൾ നടക്കുന്നത്. എനിക്കത് ഭയങ്കര എവിഡൻ്റ് ആയ ഒരു സമയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻ്റെ ഡാഡിയുടെ ഈ ദൈവവചനത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, തന്നെ തന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് പറയണ്ടെന്ന് വെച്ചിട്ടാ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഡാഡിക്ക് വേണ്ടി രക്ഷയിലേക്ക് വരാൻ. എൻ്റെ ഡാഡി രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്, സംസാരിച്ചിട്ടുള്ള ആളാണ് ഡാഡിയോടെ പല വിധത്തിലും. പക്ഷെ ആ തീരുമാനത്തിലേക്ക് അങ്ങോട്ട് വരില്ല, അതിനൊരു തടസ്സം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡാഡിയുടെ ഒരു കസിൻ ഇവിടെ ഉഴിച്ചിലിന് വേണ്ടി വന്നു. ഞാൻ കണ്ടിട്ടില്ല ഇയാളെ നേരത്തെ. പക്ഷെ പുള്ളി ഞാനിവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെറുതെ, ഏതായിരുന്നു തമിച്ച പേര്, മേഴത്തൂര്, അവിടെ ഉഴിയാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് ഫ്രീ ടൈം ഉണ്ടല്ലോ, ഇടയ്ക്ക് കുറേ സമയം ഫ്രീ ആണ്. പുള്ളിക്ക് അപ്പോൾ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു. ഞങ്ങൾ പോയി.
അപ്പു പുള്ളിയുടെ അടുത്ത് ഇതുപോലെ നമുക്ക് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനമല്ലേ, അത് പറഞ്ഞപ്പോ എൻ്റെ ഡാഡി പറയണ അതേ സാധനം ഈ പുള്ളിയും പറയാ. അപ്പോഴാണ് ഞാൻ ഓർത്ത, അയ്യോ ഏതോ ഒരുവൻ ഈ മോളിലുള്ള ഒരാള് എല്ലാവർക്കും വീതിച്ചു കൊടുത്തേക്ക സമ്പാദ്യം. ഏത് ഈ ചിന്താഗതി ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്ത ഇട്ടു കൊടുത്തേക്കാണ്. അതാണ് ഇവർ ഈ എട്ട് പറയണ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രമാണ്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആളുകൾക്ക് മാറ്റങ്ങൾ വരും. ഹല്ലേലൂയ. ഈ കെട്ടിവെച്ചേക്കുന്ന ഈ ചിന്തയെ തകർക്കാൻ അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് അവിടെ നിന്ന് വന്നിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ എതിർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ആരോ അറിയാതെ അങ്ങനെ ആയിപ്പോകുന്നതാ കർത്താവേ, ക്ഷമിക്കണം കർത്താവേ. കാരണം അത് ഉള്ളിലുള്ളതല്ലേ, പുള്ളിപ്പുലിയുടെ പുള്ളി എല്ലാവർക്കും മാറ്റാൻ പറ്റുമോ? ദൈവത്തിന് മാത്രം മാറ്റാം. ഹല്ലേലൂയ. പുള്ളിപ്പുലിയുടെ പുള്ളിയും മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തന്നെ മാറ്റാൻ പറ്റില്ല, നമ്മൾ എത്ര വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിന് നമ്മളെ മാറ്റാൻ പറ്റും. എപ്പോൾ മാറും? നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ കീഴിലേക്ക് നമ്മളെ തന്നെ അങ്ങോട്ട് ഭരമേൽപ്പിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ, ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അപ്പോഴാണ് ഈ മാറ്റം വരുള്ളൂ. അല്ലാതെ ആർക്കും മാറാൻ പറ്റില്ല. നമ്മുടെ സ്വഭാവം നമുക്കുള്ളതാണ്, അതെങ്ങനെയിലേക്ക് വരും? ഹല്ലേലൂയ. അപ്പുറത്തേക്ക്. എന്നാൽ കർത്താവ് അത് മാറ്റി ഡാഡിനെ. ഞാൻ ഓർക്കുന്നുണ്ട് ഡാഡിക്ക് ഇതാണല്ലോ വിഷയം. ഈ പ്രത്യേക ഒരു ഒരു കാര്യത്തിലാണ് ഡാഡിയുടെ ഒരു പ്രശ്നമായിരുന്നത്, ഒരു സ്ട്രോങ് ഹോൾഡായിരുന്നു. ഞാനപ്പോൾ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഒരു ദൈവദാസൻ വന്ന്, നല്ല സുവിശേഷപരമായിട്ട് സുവിശേഷകനാണ് ആള്. നമുക്കറിയാലോ പല ഓഫീസസുണ്ട്, ഇദ്ദേഹം ഒരു സുവിശേഷകനാണ്. എനിക്കറിയാതെ IEM-ൻ്റെ ഏറ്റവും തലപ്പത്തിരുന്ന ആളാണ്. പക്ഷേ ഇയാൾ തെറ്റിപ്പോയിരുന്നു, എന്നാൽ തിരിച്ചു വന്നു എന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഈ ആളുടെ ഒരു പ്രസംഗം അവിടുത്തെ CSI പാരിഷ് ഹാളിലുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, സുവിശേഷകനല്ലേ, അപ്പോൾ അതിനുള്ളൊരു അഭിഷേകം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞ് നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡി ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പ്രസംഗം നടക്കുന്നതിൻ്റെ ഇടയിലേ ഇദ്ദേഹം അന്യഭാഷയ്ക്ക് എതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാനാണെങ്കിൽ അന്യഭാഷയൊക്കെ കിട്ടിയിട്ട് ഡാഡിയുടെ അടുത്ത് അന്യഭാഷയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അന്യഭാഷയ്ക്ക് എതിരായിട്ട് പുള്ളി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ആകെ വിഷമമായി, ഇഷോ ഇത് കേൾക്കാൻ ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ വിഷമിക്കാം. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ രണ്ടാമത്തെ റോയിലാണ് ഞാൻ ഇരിക്കണത്, വലിയ ഹൈറ്റുള്ള സ്റ്റേജാണ്, അപ്പം എവിടെ ഇരുന്നാലും കാണും. എന്നാലും ഞാൻ വളരെ അടുത്താണ്, രണ്ടാമത്തെ റോയിലാണ് ഞാനിരിക്കണത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അന്യഭാഷയിൽ തന്നെ ഇരുന്ന് ആട്ടിപ്പിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു, ഇയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ നോക്കും, പിന്നെയും പറയും, പിന്നെ എന്നെ നോക്കും, പിന്നെയും പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ പ്രസംഗത്തിൻ്റെ രീതിയൊക്കെ അങ്ങോട്ട് മാറി. ഇയാൾ സുവിശേഷം പറയാൻ തുടങ്ങി. ഡാഡിക്ക് ഏത് വിഷയമാണോ പ്രശ്നം, അതേ വിഷയം എടുത്തിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ വി പ്രേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതാണത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാറി, ഡാഡിയുടെ ആ പ്രശ്നം തന്നെ നേരെ ചൂണ്ടിക്കാണിച്ച് അതിനെ വെല്ലുന്ന, അതിനെ മാറ്റുന്ന, അതിനെ വെട്ടിക്കളയുന്ന വിധത്തിലുള്ള പ്രസംഗം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് ഓൾട്ടർകോള് നടത്തുകയാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ കുനിഞ്ഞിരുന്ന് കണ്ണിൽ കണ്ണു അടച്ച് അന്യഭാഷയിൽ പറഞ്ഞു സംസാരിച്ചു കൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഞാൻ കണ്ടു, വിഷനിൽ ഒരു ദർശനത്തിൽ ഞാൻ കണ്ടു എൻ്റെ ഡാഡി അവിടെ എഴുന്നേൽക്കുന്നതായിട്ട്. അപ്പം ഞാൻ എൻ്റെ അതേ ലെവലിലാണ് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ പതുക്കെ തല ഉയർത്തി നോക്കുമ്പോൾ ഹി വാസ് ജസ്റ്റ് ഗെറ്റിംഗ് അപ്പ്. ഹല്ലേലൂയ. അപ്പോൾ എവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്ന കുറച്ചൊക്കെ, ഓ ഡാഡി എത്ര പറഞ്ഞാലും കേൾക്കില്ല, ഡാഡിക്ക് എപ്പോഴും ഇതേ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ഇട വന്നത്. ഹല്ലേലൂയ.
അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഗുണം? ആത്മാവിന് വേണ്ട രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവിടെ ഒരു ക്രിയ ചെയ്യാനായിട്ട് ദൈവത്തിന് ഒരു അവസരം കിട്ടി. ഹല്ലേലൂയ. ഡാഡി അന്ന് രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഒരു കടമ്പ ഞാൻ കടന്നതുപോലെയായിരുന്നു. കാരണം വചനം ഇങ്ങനെ പറയുന്നു അല്ലേ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണോ? അപ്പോൾ ആദ്യത്തെ സാക്ഷി എവിടെയാണ്? വീട്ടിലെ. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന ഈ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണം. ആൻഡ് ഹീ വാസ് ദ ലാസ്റ്റ് വൺ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ നാലുപേരും രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അമ്മ നേരത്തെ രക്ഷിക്കപ്പെട്ട ആളായിരുന്നു. സഹോദരങ്ങൾ നാലുപേരും രക്ഷിക്കപ്പെട്ടു. അവസാനം ഡാഡിയും രക്ഷിക്കപ്പെടുന്നത് കാണാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പ്രൈസ് ദ ലോർഡ്. അവസാനമൊക്കെ ആയപ്പോൾ ഹീ വാസ് ദ വൺ ഹു വാസ് റിയലി സപ്പോർട്ടിങ് അവർ മിനിസ്ട്രി. പ്രൈസ് ദ ലോർഡ്. ഈ വേറൊരു കാര്യം കൂടെ, ഈ നെബുക്കദ്നേസറിനുണ്ടായ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ 4:8 നോക്കാം. 4:8. ഒടുവിൽ എൻ്റെ ദേവന്റെ നാമധേയ പ്രകാരം ബേൽശസ്സർ. ഒടുവിൽ, ആ വാക്ക് ശ്രദ്ധിക്കുക. ഒടുവിൽ, ഒടുവിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു സ്വപ്നം കണ്ടു. നേരത്തെ സ്വപ്നവും അർത്ഥവും കൂടെ പറഞ്ഞു തന്നാണ് ഒരാള്, അല്ലേ? എന്നിട്ട് ഇയാളുടെ ഭയങ്കര ജ്ഞാനമുള്ളവനാണ് എന്നൊക്കെ അറിയാം. രഹസ്യങ്ങളൊന്നും ഇയാൾക്ക് ഇരിക്കുന്ന ഒരു രഹസ്യം മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം ഇവന് വെളിച്ചത്തുള്ളതാണ്, അവനെല്ലാം അറിയാം എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും പിന്നെയും ഒരു സ്വപ്നം കണ്ടു. ഇപ്പൊ സ്വപ്നം ഓർമ്മയുണ്ട്. അപ്പൊ ആരെയും വിളിക്കണത്? അതിന്റെ മുമ്പിലത്തെ വാക്യങ്ങൾ നോക്കി അറിയാം. ക്ഷുദ്രക്കാര്, മന്ത്രവാദികള്, ഇവരെയൊക്കെയാണ് പിന്നെയും വിളിക്കണത്. ഇവിടെ ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8:8 എട്ടാം വാക്യത്തിൽ ഒടുവിൽ, ഒടുവിലാണ് ബേൽസെസറിനെ അന്വേഷിച്ചു പോകുന്നത്. ആരാ ബേൽസെസർ? അവൻ്റെ ദേവൻ്റെ പേരാണത്. ശരിക്കും ബേൽസെസർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ, ഇവിടെ അല്ലേ പറഞ്ഞ? ദാനിയൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം God is my judge. ദൈവമാണ് എൻ്റെ ന്യായാധിപതി എന്നാണ് ദാനിയേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ബേൽശസർ എന്നുള്ള വാക്ക് ഇവരുടെ ദേവൻ്റെ പേരാണ്. ആ ദേവൻ രാജാവിനെയോ രാജാവിനെയും രാജകുമാരന്മാരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇവനാണ് പ്രൊട്ടക്ഷൻ, അല്ലേ? ഇപ്പോൾ ദാനിയേലല്ലേ പ്രൊട്ടക്റ്റ് ചെയ്തത് രാജാവിനെ, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ പഴയത് മറന്നു പോവുക. ദൈവം അവന് വേണ്ടി ചെയ്തത് ഓർക്കുന്നില്ല, ആരെക്കൂടെ ചെയ്തതെന്നും ഓർക്കുന്നില്ല. ഇതാണ് പ്രശ്നം. നെബുക്കദ്നേസർ രാജാവിന് മാനം കൊടുക്കാൻ പറ്റുന്നില്ല, റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്ന ആളിൽ കൂടെയാണ് എനിക്ക് ഒരു ഒരു രഹസ്യം വെളിപ്പെട്ട് കിട്ടിയത് എന്നുള്ളത് അംഗീകരിച്ച് ആദ്യം കുമ്പിട്ടതൊക്കെയാണ് അല്ലേ? പക്ഷെ ഇപ്പം മറന്നുപോയി, പിന്നെ ഒരു സ്വപ്നം കണ്ടപ്പോൾ. പല ആളുകളും ഇങ്ങനെയല്ലേ? നമ്മളും അങ്ങനെയൊക്കെ അല്ലേ? നമ്മളെ സഹായിച്ചവരുണ്ടാവും, നമ്മളെ ഉപദേശിച്ചവരുണ്ടാവും, നമ്മളെ താങ്ങിയവരുണ്ടാവും, പക്ഷേ പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ പിന്നെയും പോവും വേറെ ആരുടെങ്കിലും അടുത്ത്, മന്ത്രവാദിൻ്റെ അടുത്തും, അല്ലേ? ഒക്കെ പോവും. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിനെ നമ്മൾ മറന്നുപോകും, മനുഷ്യരെയും മറക്കും. മനുഷ്യരെ മറക്കുന്ന ആരാ? മനുഷ്യരെ മറക്കുന്നത് ആരാണ്? നമ്മളെ സഹായിച്ച ആളുകളെ മറക്കുന്നത് ആരാണ്? ദൈവത്തോട് നന്ദിയില്ലാത്തവരാണ്, അവർക്ക് മാത്രമേ മറക്കാൻ പറ്റുള്ളൂ. ദൈവത്തോട് നന്ദിയുള്ളവരാണെങ്കിൽ, കാരണം ഇത് ഉള്ളിലുണ്ട് നന്ദി, കണ്ട ആ ഒരു ഹൃദയം, അത് ഹൃദയത്തിൻ്റെ ഭാഗമാണ് നന്ദി എന്ന് പറയുന്നത്. അത് ഉള്ളവർ അവരെ സഹായിച്ച മനുഷ്യരെയും മറക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ ഇടയിലും കാണും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല, അത് അവരുടെ പ്രശ്നമാണ്. അവരും ദൈവമായിട്ടുള്ള പ്രശ്നമാണ്. അയ്യോ, അവരെന്നെ, ഞാൻ ഇത്രയും സഹായിച്ചിട്ടും എന്നെ ഈ പ്രാവശ്യം അവരെന്നോടൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ. വേണ്ട,
പറയുമ്പോൾ പറഞ്ഞാൽ മതി, പറയുമ്പോൾ ചെയ്താൽ മതി. ഓൺലി വെൻ യു ഗെറ്റ് എ ചാൻസ് യു നീഡ് ടു ഡു, അല്ലേ? അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒടുവിൽ അവനെ അന്വേഷിച്ചു, വീണ്ടും ദാനിയേൽ അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് മനസ്സിലാവുന്നു. അപ്പോൾ അവിടെ ഒരു പാഠം അവന് പഠിക്കാനുള്ളത് എന്താ? മനുഷ്യൻ്റെ രാജത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുന്നു. ഈ രാജത്വം എന്ന് പറയുന്നത് ദൈവമാണ് തന്നതെന്നും അത് ദൈവം തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കുമെന്നും അറിയണം. സോ വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം, ഒരു മാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗിവ് ഇറ്റ് ടു ദ ലോർഡ്. അത് ദൈവം തന്നതാണ്. ഹല്ലേലൂയ. ഒരു 10 രൂപ ഉണ്ടാക്കാൻ പറ്റിയ, അത് എൻ്റെ ദൈവം തന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എൻ്റെ ധനം എന്നൊരിക്കലും പറയരുത്, എൻ്റെ പൈസ എന്ന് പറയരുത്, എൻ്റെ ദൈവം തന്നത്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആളുകൾക്കുള്ള പ്രത്യേകത. നമുക്കറിയാം ഇത് ഇതുപോലെ വേറെ ഒരു രാജാവുണ്ട്. നീണ്ടുപോകുന്നുണ്ടോ? നിർത്തണോ? വേറെ ഒരു രാജാവ് പുതിയ നിയമത്തിലുണ്ട് അല്ലേ? ഹെരോദാവ്. അപ്പോസ്തല പ്രവൃത്തി 12:23 ഒറ്റ വാക്യമേ ഉള്ളൂ അത്, അദ്ദേഹത്തെ കുറിച്ച്. ആ അപ്പോസ്തല പ്രവൃത്തി 12:23 കൊടുക്കായികയാലാണ്. കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. അതിന്റെ മുമ്പത്തെ ഒരു വാക്യം കൂടെ വായിച്ചു മോളെ. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രേ എന്ന് ഹെരോദാവ് സംസാരിച്ചപ്പോഴേ, അയ്യോ ഇത് ദേവന്റെ ശബ്ദമാണ്, മനുഷ്യന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞു. അവർക്കൊരു കാര്യം നടക്കണമായിരുന്നു. ഇന്നും അങ്ങനത്തെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. എന്തായാലും കാര്യം നടക്കണ്ടപ്പോ അയ്യോ നീ എന്ത് നല്ലോ, അയ്യോ നീ പിന്നെ നിന്നെ പോലെ ഒരു ആള് വേറെ ഈ ഭൂമിയിലേ ഇല്ല. ഇത് മനുഷ്യന്റെ ശബ്ദമൊന്നുമല്ല, ഇത് ദേവന്റെ ശബ്ദമാണ്. ഇവർക്ക് എന്താ വേണ്ടെന്നറിയോ? ഭക്ഷണം. ഇയാള് കൊടുക്കണം ഭക്ഷണം. അപ്പൊ അല്ലേ, അങ്ങനെയല്ലേ അത് പറഞ്ഞേക്കണേ? എന്റെ മുമ്പത്തെ വാക്യം വായിച്ചു നോക്കേ. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലമാണേ. ആ നേരെ കുതിരിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടിവരികയാൽ പിന്നെ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന്. അവർ ഏക മനസ്സോടെ, ഇപ്പൊ ഭയങ്കര കൂട്ടാണ് കേട്ടാ. എപ്പോഴാണ് ഏകത്വം ഒക്കെ വരണേ? ഇപ്പൊ കിട്ടണമല്ലോ. അപ്പൊ രാജാവിന്റെ അടുത്ത് ചെന്ന്, നിന്റെ ശബ്ദം ഉണ്ടല്ലോ, നീ ഒരു മനുഷ്യന്റെ ശബ്ദമൊന്നുമല്ല, പക്ഷെ ഒരു ദേവന്റെ ശബ്ദം പോലെ. ഇത് കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? അപ്പൊ എന്ത് പറ്റി? ദൈവത്തിന്റെ ദൂതൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ദൂതൻ എന്ത് ചെയ്തു? അടിച്ചു. ആ ദൂതൻ അടിച്ചു. അപ്പൊ എന്ത് പറ്റി? ദൈവത്തിന്റെ ദൂതൻ അടിച്ചു. അപ്പൊ എന്ത് പറ്റി? കൃമിക്കിരയായി പ്രാണനെ. അതൊരു ഭയങ്കര കഷ്ടം അല്ലേ? പ്രാണനെ വിട്ടിട്ട് കൃമിക്ക് വന്നാൽ കുഴപ്പമില്ല, റൈറ്റ്? ശരിയല്ലേ? ഇത് തിരിച്ചാണ്. എന്തുണ്ടായ? കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അതൊരു വല്ലാത്ത സ്റ്റേജാ അല്ലേ? ഒരു കൃമി അരിച്ചാൽ മതി അല്ലേ? നമുക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന്. പക്ഷേ കൃമിക്കിരയായി പ്രാണനെ വിടണമെങ്കിൽ എത്ര സഹിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ഇമ്മീഡിയറ്റായിട്ട് നടക്കുന്നത് ഇവർ കണ്ടു. സോ ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. ഓൾ പക്ഷെ നമ്മൾ അറിയണം. ഈ കാലത്തിലൊന്നും നമ്മളിത് കാണുന്നില്ല എന്നൊന്നും വിചാരിക്കില്ല. ദൈവത്തിന് ഒരേപോലെ എല്ലാ കാലവും. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ പഠിക്കണ്ടേ? ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം, മാനം എപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കണം. നമ്മളല്ല എന്തെങ്കിലും നേടുന്നത്, നമ്മളല്ല നിൽക്കുന്നത്, നമ്മളെ നിർത്തുന്നതാണ്. നമ്മളല്ല നേടുന്നത്, നമുക്ക് തരുന്നതാണ്. ഹല്ലേലൂയ. എനിക്കങ്ങനെ അങ്ങ് തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. അല്ല, നിനക്ക് ആ തോന്നൽ തന്നത് ദൈവമാണ്. ഹല്ലേലൂയ. സോ വി ഹാവ് ടു നോ ദാറ്റ് ഇറ്റ് ഈസ് ഗോഡ്. ഇറ്റ് ഈസ് ബൈ ഗോഡ് ദാറ്റ് എനിത്തിങ് ഈസ് പോസിബിൾ. നമ്മുടെ ഈ ഒരു ചെറുവിരൽ അനക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ശക്തിയിലാണ് ഈ അനക്കണത്. ഹല്ലേലൂയ. അത് നമ്മൾ അറിയണം.
ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു 10 fingers ഫോർ ഗോഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, യു മസ്റ്റ് ഹാവ് റീഡ് അല്ലേ. പോൾ ബ്രാൻഡ് 10 fingers ഫോർ ഗോഡ്, പോൾ ബ്രാൻഡ്. അദ്ദേഹം കുഷ്ഠരോഗികളുടെ ഇടയിൽ ഇവിടെ വെല്ലൂരിന് അടുത്ത് ഓടഞ്ചത്രത്തിലല്ലേ, ആ അതെ, ഈ അതിന് ആ ബെൽറ്റിൽ വർക്ക് ചെയ്ത ഒരു ഫോറിൻ മിഷണറിയാണ്. അദ്ദേഹം ലെപ്പേഴ്സിൻ്റെ ഇടയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്നത് കൈകളൊക്കെ മുറിഞ്ഞു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ആളുകൾ കണ്ടിട്ടുള്ളത് കൊണ്ട്, പല ആളുകളെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇയാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിലേക്ക് നോക്കുന്നു, എന്നിട്ട് കർത്താവ് എനിക്ക് വിരലനക്കാം എന്നുള്ളത് ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കും, എനിക്ക് ഈ വിരൽ നീയാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതെല്ലാം ചെയ്യണ്ട. സോ അത് കാണുമ്പോഴാണ് അത് മനസ്സിലാവണേ. അതില്ലാത്തവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് ഈ നമുക്കുള്ള വിരലുകളെ കുറിച്ച് നമുക്ക് വില തോന്നുന്നത്. യുനോ, സോ എവറിത്തിങ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിന്റെ കണ്ണിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇറ്റ് ഇസ് ഗോഡ്. നിനക്ക് ഇപ്പോഴും ചെവി കേൾക്കാമെങ്കിൽ ഇറ്റ് ഇസ് ഗോഡ്. നിന്റെ നാവ് ഇപ്പോഴും എടുത്ത് വർത്തമാനം പറയാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഗോഡ്. ഹല്ലേലൂയ, അവൻ്റെ ശക്തിയാണ്, അവൻ്റെ കൃപയാണ്, അവൻ്റെ ദയകാരണമാണ് നിനക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നത്. നിനക്കിപ്പോഴും രണ്ട് കാലിൽ നിനക്ക് നിൽക്കാമെന്നുണ്ടെങ്കിൽ, നടക്കാമെന്നുണ്ടെങ്കിൽ, ഓടാമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം കർത്താവ് നിനക്ക് കൃപ ചെയ്തിരിക്കുന്നു എന്നാണ്. സോ വി ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ഗോഡ്. റോമർ കീർത്തി ലേഖനം 1 20-ാം വാക്യം 20 മുതൽ 23 വരെ. റോമർ 1. അവൻ്റെ നിത്യശക്തിക്കും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്ന് ഓർത്തും മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. എന്താണ്? ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ ദയ കാണിക്കുകയോ അല്ല നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അപ്പം നിരൂപണങ്ങൾ യൂസ്ലെസ്സായി പോകുന്നു, ഒരു പ്രയോജനമില്ലാത്തതായി പോകും. എപ്പോൾ? ഇഫ് വി ഡു നോട്ട് ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തെ മഹത്വീകരിക്കാൻ മടി കാണിക്കേണ്ട ആവശ്യമില്ല. ലെറ്റ് അസ് ഗിവ് ഗ്ലോറി ടു ഗോഡ് ഇൻ എവറിത്തിങ് ദാറ്റ് വി ഹാവ് ആൻഡ് എവറിത്തിങ് ദാറ്റ് വി ഡു, എവറിത്തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്സ്. വി ഹാവ് ടു ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തെ മഹത്വീകരിക്കുവാനുള്ള ഒരു വലിയ ചുമതല നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നത്? ബിക്കോസ് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ മഹത്വീകരിക്കുന്നവരാണ്. അവനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ ശക്തി നമ്മൾ അനുഭവമാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അവനെ മഹത്വീകരിക്കാനുള്ളവരാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ ചെയ്തിട്ടുള്ള നന്മകൾ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ശരീരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഫാക്കൾട്ടീസിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നെബുക്കദ്നേസറിൻ്റെ ബുദ്ധി പോയി എന്ന് ഞങ്ങൾ കാണുന്നു. ഇത്രയ്ക്കേ ഉള്ളൂ മനുഷ്യൻ എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. എന്നാൽ കർത്താവേ, നീ ഞങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്കിന്നും ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് സംസാരിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ വിരൽ അനക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാണുവാൻ പറ്റുന്നുണ്ടെങ്കിൽ, കർത്താവ് അത് നീയാണ് അതിൻ്റെ ശക്തി എന്ന് ഞങ്ങൾ മനസ്സിലാക്കി നിനക്ക് ഞങ്ങൾ നന്ദി കരയിട്ടുന്നു. ഞങ്ങളുടെ ധനം നീ തന്നിട്ടുള്ളതല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അത് ഞങ്ങളുടേതല്ലാതെ നീ തന്നത്, ഞങ്ങളെ ഏൽപ്പിച്ചത്, ഭൂമിയിൽ വെച്ച് കൈകാര്യം ചെയ്യാൻ നീ ഏൽപ്പിച്ചത് എന്ന് മാത്രം ഞങ്ങൾ കാണുന്നു കർത്താവേ. ഞങ്ങൾക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഞങ്ങളുടെ മക്കൾ നിനക്കുള്ളതാണ്. ഞങ്ങളുടെ സ്വന്തക്കാർ നിനക്കുള്ളവരാണ്. ഹല്ലേലൂയ, നീ തന്നിട്ടുള്ളവരാണ്. അങ്ങനെ തന്നെ കണ്ട് നിനക്ക് മഹത്വം കരയേറ്റുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്ന ഒത്തു സ്തോത്രം.
താങ്ക് യു ലോർഡ്. വി പ്രൈസ് യു, വി ഗ്ലോറിഫൈ. നിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ഇന്നും എന്നേക്കും തന്നെ. ഹല്ലേലൂയ്യ.